ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈശ്വർ വിഷൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. ഒരു തനി നാടൻ സ്റ്റൈലിൽ എല്ലാം കൂടി കലക്കി കൂട്ടി ഉണ്ടാക്കുന്ന ഒരു തനി നാടൻ രീതിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു 2.5 കിലോ ചിക്കൻ ഉണ്ട്, അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3 പൊട്ടറ്റോ, ഒരു 4 തക്കാളി, പിന്നെ നമ്മൾ സവാള, നമ്മളെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് സവാള എടുക്കണം. കുറച്ച് നല്ല തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കിലോയ്ക്ക് അടുത്ത് ഇല്ലേ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളകും എടുക്കണം. ഇത് കുറച്ച് എൻ്റെ മുളക് പൊടി എരിവില്ലാത്തത് കൊണ്ട് കുറച്ചധികം പച്ചമുളക് ചേർക്കുകയാണ്. ഓരോരുത്തരുടെ മുളക് പൊടിക്ക് അനുസരിച്ച് പച്ചമുളക് ചേർക്കുക. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒരുമിച്ചിട്ടിട്ട്, അതായത് ഉരുളക്കിഴങ്ങും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതെല്ലാം കൂടി ഒന്നിട്ട് കൊടുത്ത്, പിന്നെ നമ്മൾ തക്കാളി ഫുള്ളായിട്ട് ഇപ്പം ചേർക്കേണ്ട, കുറച്ച് ബാക്കി വെക്കണം. എന്നിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉപ്പും തിരുമ്മി, പാകത്തിന് ഉപ്പും തിരുമ്മിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുക. ഇത് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ പച്ചമുളക് ചേർക്കണം. എൻ്റെ മുളക് പൊടിൻ്റെ എരിവിനനുസരിച്ചിട്ട് വേണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചതച്ച് അല്ലിലിട്ട് ചതച്ചിട്ട് വേണം ഇടാം. പിന്നെ ഒരു 3-4 സ്പൂൺ മുളക് പൊടി, ഇത് എരിവില്ലാത്തത് കൊണ്ടാണ് ഇത്ര ചേർത്തത്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 2.5 സ്പൂൺ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ കൈവച്ച് ഞെരടി നന്നായിട്ടൊന്ന് ഈ മസാലയെല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ച് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിലെ പാകത്തിന് വെള്ളവും ചേർക്കണം. ഈ ഉള്ളി ഒരുപാട്, 1 കിലോയ്ക്ക് അടുത്ത് ഉള്ളി എടുത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് നല്ല കട്ടിയില്ല കറിയായിരിക്കും. അതുകൊണ്ട് കറിയായിട്ട് വെക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് കട്ടി വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇത്രയധികം ഉള്ളി എടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നമ്മളിത് അടുപ്പിൽ വെച്ചിട്ട് വേവിക്കുക. ചിക്കനിൽ മസാല പിടിക്കുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് നല്ലോണം മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ കുഴച്ചെടുക്കുന്നത് കൊണ്ട് ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഈ കുഴയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഈ വെളിച്ചെണ്ണയൊക്കെ കുഴച്ചതുകൊണ്ട് നല്ലൊരു മണം ഉണ്ടാവും ഈ മിക്സിന്. പിന്നെ എന്താ, ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണെങ്കിൽ, നമ്മളിതെല്ലാം ഒന്ന് മൂടി വെച്ച് ഒരു 1/2 മണിക്കൂറിന് ശേഷം അടുപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏകദേശം ഇങ്ങനെ തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ പാകത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് ചൂടുവെള്ളമോ പച്ചവെള്ളമോ, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മൂടി വെച്ച് ഒരു 1/2 മണിക്കൂറിന് ശേഷം അടുപ്പിലെ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പം നല്ല കറിക്ക് നല്ല നന്നായിട്ട് അതിൽ കിടന്നിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ഇനി തിളച്ച് ഈ ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുറുകുന്നത് വരെ ഒന്നുകൂടി തിളച്ചെടുക്കുക. ആ സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ തക്കാളിയിലെ ബാക്കിയിലെ തക്കാളി ഇപ്പം ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒരു ഒന്ന് മൂടി വെച്ച് നമുക്ക് കറി ഇറക്കിയെടുക്കാം. അപ്പം നന്നായിട്ട് നല്ല തിക്കിൽ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റില്ല മുളകിട്ട സാധാരണ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്, പക്ഷെ നല്ലൊരു രസമാണ് ഇതിന്. ഇത് ചോറിനും പത്തിരിക്കൊക്കെ പറ്റിയൊരു കറിയാണ്, അടിപൊളി സ്റ്റൈലാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.